ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെ കെ എസ് ആർ ടി സി ബസ് ഫോൺ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഓടിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ഗെയിം കാരണം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് നമുക്ക് വേണ്ട അപ്പോൾ കേരള ബസ് മോഡലി ബസ്സാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ മുമ്പത്തെ പോലെ നാല് ഓപ്ഷൻസ് വരും. അതിൽ മോഡ്സാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മോഡ്സ് ക്ലിക്ക് ചെയ്തിടുക. മോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെയും നാല് ഓപ്ഷൻസ് വരുന്നതാണ്. അപ്പോൾ അതർ മോഡ്സ്, കേരള മോഡ്സ് അങ്ങനത്തെ ഓപ്ഷൻസ് വരുന്നതാണ്. അപ്പോൾ കേരള മോഡ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കേരള മോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ വലിയ ഒരു വട്ടം കറങ്ങുന്നുണ്ടാകും. ആ വട്ടം കറങ്ങുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ബസ്സുകളെല്ലാം ഉണ്ടാവും മുമ്പത്തെ പോലെ. അപ്പോൾ കെ എസ് ആർ ടി സി തായാണുള്ളത്. അപ്പോൾ തായക്ക് പോകുമ്പോൾ ഇതാണ് കെ എസ് ആർ ടി സി. അപ്പം അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഐ അഗ്രി എന്ന് കൊടുക്കണം. അത് റൂൾസാണ്. അപ്പോൾ ഐ അഗ്രി എന്ന് കൊടുത്തിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഹോമിലേക്ക് പോയിട്ട് ബസ് സിമുലേറ്റർ ഇൻ്റർനേഷൻ ഓപ്പൺ ചെയ്യാം. ബസ് സിമുലേറ്റർ ഇൻ്റർനേഷൻ ഓപ്പൺ ചെയ്യാം. ഞാൻ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച ടോട്ടെ ബോക്സ് കാറാണ്. ഞാൻ പിന്നെ ഒരു വീഡിയോ കാണിച്ചത് ഞാൻ കാർ ഡൗൺലോഡ് ചെയ്യാന്ന്. അപ്പം മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫയൽ മാനേജർ കിട്ടും. ഫയൽ മാനേജറിൽ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള മോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച കെ എസ് ആർ ടി സി വി എസ് എന്നിട്ട് ഒരു ഫയൽ ഉണ്ടാവും. അതിൽ എസ് എന്നിട്ട് അതിനെ ക്ലിക്ക് ചെയ്യാം. അതിനെ ക്ലിക്ക് ചെയ്ത ശേഷം പൈസ അല്ലെങ്കിൽ വീഡിയോ നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ നോക്കുന്നുണ്ട്. സ്കിപ്പ് കഴിഞ്ഞ ശേഷം അത് അവിടെ മൂന്ന് ചക്രത്തിൽ ലോഡിംഗ് ആവും. അത് ലോഗിങ് ആയ ശേഷം ഗ്യാരേജിലേക്ക് പോവാം. ഗ്യാരേജിലേക്ക് പോയ ശേഷം ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആരോ മാർക്ക്, ആരോ മാർക്ക് പിന്നെയും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ
ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ കെ എസ് ആർ ടി ബസ് ഇവിടെ അപ്ലോഡ് ആകുന്നതാണ്. അപ്പോൾ യൂസ് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കെ എസ് ആർ ടി സി ബസ് റെഡി ആയിട്ടുണ്ട്. ബാക്ക് അടിക്കുക, പിന്നെയും ബാക്ക് അടിച്ച ശേഷം ഫ്രീ മോഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രീ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാപ്പ് സെലക്ട് ആക്കുക. മാപ്പ് സെലക്ട് ആക്കിയ ശേഷം ഗോ എന്നടിക്കുക. ഗോ എന്നടിച്ച ശേഷം ചെറിയൊരു സ്കിപ്പ് വരും. സ്കിപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ